ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെയല്ല ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് വീഡിയോ ആണ് ഒരു ഇൻ്റർവ്യൂ പോലെയാണ് യു കെയിലെ സിവിൽ എഞ്ചിനീയറിംഗ് കോഴ്സിൻ്റെ കാര്യങ്ങളും അത് കഴിഞ്ഞിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റി കാര്യമൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് എൻ്റെ കൂടെ ഉള്ളത് അമ്മു ചന്ദ്രബോസ് ആണ് അമ്മുവിൻ്റെ ഫ്രണ്ടാണ് ഇപ്പം യു കെയിലെ കോവൻട്രി യൂണിവേഴ്സിറ്റിയിലെ എം എസ് സി സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് പഠിച്ച് കഴിഞ്ഞ് ജോലി കയറി അപ്പോൾ അമ്മുവിൻ്റെ ഒരു ജേണിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല അതിൻ്റെ കൂടെയുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ വീഡിയോസ് നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും So let's start. അപ്പൊ അമ്മു ഇപ്പൊ അമ്മു നാട്ടില് സിവിൽ എഞ്ചിനീയറിംഗ് അല്ലേ പഠിച്ചത് ഏത് കോളേജിലായിരുന്നു ഞാൻ ബിടെക് പഠിച്ചത് ശ്രീബുദ്ധ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലായിരുന്നു ആൻഡ് അത് കഴിഞ്ഞിട്ട് ഞാൻ 2016 ബിടെക് പാസ് ഔട്ട് ആയി എന്നിട്ട് ഞാൻ 2000 കുറച്ച് നാൾ വർക്ക് ചെയ്തു പിന്നെ അത് കഴിഞ്ഞ് ഞാൻ 2020 യു കെയിലെ എം എസ് സി സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് കോഴ്സ് പഠിക്കാൻ വേണ്ടി ഇവിടെ എത്തി ഞാൻ പഠിച്ചത് കോവൻട്രി യൂണിവേഴ്സിറ്റിയിലാണ് എം എസ് സി സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് ഞാൻ വന്ന സമയത്ത് കുറച്ചും കൂടെ റെസ്ട്രിക്ഷൻസ് ഒക്കെ ആയിരുന്നു ബിക്കോസ് കോവിഡിൻ്റെ ഒരു ആ ഒരു സമയമായിരുന്നു അപ്പം ഞാൻ കോഴ്സസ് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ എന്നുള്ള രീതിയിലായിരുന്നു ആൻഡ് 2000 യാ അങ്ങനെ ആയിരുന്നു എൻ്റെ കോഴ്സ് ജേണി ഒരു പിന്നെ അപ്പം എം എസ് സി സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് അല്ലേ അപ്പം അതിന് എങ്ങനെയായിരുന്നു എക്സാംസ് ഉണ്ടായിരുന്നോ അത് അസൈൻമെന്റ് മാത്രമേ ഉള്ളായിരുന്നോ എൻ്റെ കോഴ്സിൽ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗിന് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് സെമസ്റ്ററിൽ അസൈൻമെന്റ്സ് ഉണ്ടായിരുന്നു എക്സാംസും ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾക്ക് ലൈക് 4 or 5 സബ്ജക്ട്സ് ഉണ്ടായിരുന്നു അപ്പോൾ അതിനെല്ലാം അസൈൻമെന്റ്സും പിന്നെ എക്സാംസും ഉണ്ടായിരുന്നു അപ്പം ഞാൻ വന്ന സമയത്ത് കൂടുതലും ഓൺലൈൻ എക്സാംസ് ആയിരുന്നു 2 hours എക്സാം ആയിരുന്നു അപ്പം ഞങ്ങൾക്ക് കമ്പൈൻഡ് ആയിട്ടായിരുന്നു മാർക്സും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരുന്നത് ക്ലാസ്സസ് എങ്ങനെ ഉണ്ടായിരുന്നു ടീച്ചേഴ്സൊക്കെ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നോ അതുപോലെ തന്നെ എക്സാംസ് എങ്ങനെ ഉണ്ടായിരുന്നു ഡിഫിക്കൽട്ട് ആയിരുന്നു പ്രൊഫസേഴ്സ് നല്ല പ്രൊഫസേഴ്സ് ആയിരുന്നു എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു അതും എനിക്ക് എൻ്റെ ഒരു കരിയർ ഒരു ജോബ് എനിക്കിപ്പോൾ ജോബായി അപ്പം അതിൻ്റെ ഒരു മെയിൻ ഫാക്ടർ എന്ന് ഞാൻ എൻ്റെ പ്രൊഫസേഴ്സിനെ പറയും ബിക്കോസ് അവരെന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു ആൻഡ് എക്സാംസിനെ പറ്റി പറയുകയാണെങ്കിൽ ഓൺലൈൻ എക്സാംസ് ആയിരുന്നു എനിക്ക് 2 hours എക്സാം ആയിരുന്നു അപ്പം അസൈൻമെൻറ്റ്സ് നമ്മൾ ആദ്യമേ വെക്കും പിന്നെ അതിന് ഗ്രേഡ് പ്രൊവിഷണൽ മാർക്സ് കിട്ടും പിന്നെ അത് കഴിഞ്ഞ് എക്സാംസ് വരും എക്സാംസും എനിക്ക് തോന്നുന്നു വലിയ പാടില്ല പക്ഷേ എങ്കിലും അത്യാവശ്യം ക്ലാസ്സിൽ പോയി കാര്യങ്ങളൊക്കെ ഒന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി ഒരു രീതിയിലാണെങ്കിൽ എക്സാംസ് വലിയ പാടുണ്ടാവില്ല ബിക്കോസ് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല കുഴപ്പമില്ലായിരുന്നു യൂണിവേഴ്സിറ്റി എങ്ങനെയാ തോന്നിയത് കോവൻട്രി കോവൻട്രിയിലെ താമസം അവിടുത്തെ ആ സ്ഥലം അതൊക്കെ അതിനെ പറ്റിയൊക്കെ എന്താ പറയാനുള്ളത് കോവൻട്രി എന്നുള്ള സ്ഥലം മേ ബി ഞാൻ ആദ്യമായിട്ട് യു കെയിൽ വന്ന് സ്റ്റേ ചെയ്തത് കോവൻട്രിയിലായതുകൊണ്ടായിരിക്കാം കോവൻട്രി എൻ്റെ ഒരു ലൈക് ക്ലോസ് ടു ഹാർട്ട് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് കോവൻട്രി കോവൻട്രി യൂണിവേഴ്സിറ്റി എനിക്ക് പല പ്രാവശ്യം തോന്നിയിട്ടുണ്ട് വൺ ഓഫ് ദി ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസ് ഇൻ ദ യു കെ ബിക്കോസ് എനിക്കറിയാവുന്ന കുറച്ച് ആൾക്കാർക്ക് പഠിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ ജോലി കിട്ടുന്നത് ഞാൻ കണ്ടു പിന്നെ അതിനിപ്പോൾ എനിക്ക് ജോലി കിട്ടിയതിൻ്റെ ഒരു മെയിൻ ഫാക്ടർ എന്ന് ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ യൂണിവേഴ്സിറ്റി റെപ്യൂട്ടേഷൻ ബിക്കോസ് നിങ്ങൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റി അത്യാവശ്യം നല്ല യൂണിവേഴ്സിറ്റി ആണെങ്കിൽ യുൽ ഡെഫിനറ്റ്ലി ഗെറ്റ് എ ജോബ് ബിക്കോസ് ഞാനതാണ് എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നിയത് അപ്പം പഠിക്കുന്ന കോളേജ് ഒരു കരിയർ വൈസ് നോക്കുവാണെങ്കിൽ ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് സോ കൗണ്ടർ യൂണിവേഴ്സിറ്റി ഇസ് വൺ ഓഫ് ദി ബെസ്റ്റ് കോളേജസ് ഇൻ യു കെ അമ്മ ഇപ്പോൾ താമസിക്കുന്നത് ലണ്ടനിലല്ലേ അപ്പോൾ ലണ്ടനിലെയും കോവൻട്രിയുടെയും കൂടെ എക്സ്പെൻസിൻ്റെ ഡിഫറൻസ് എങ്ങനെയാണ് തോന്നുന്നത് അവിടെ ഷെയറിങ്ങിലാണോ താമസിച്ചിരുന്നത് കോവൻട്രിയിലായിരുന്നു ഞങ്ങൾ വന്ന സമയത്ത് ലൈക്ക് ഒരു 3 months ഷെയറിംഗ് നിന്നു പിന്നെ എൻ്റെ ഹസ്ബൻഡിന് പെട്ടെന്ന് ജോലിയായി സോ അതുകൊണ്ട് ഞങ്ങൾ ഒരു ലൈക്ക് 2-bedroom ഫ്ലാറ്റ് എടുത്ത് മാറി പിന്നെ കോവൻട്രി ആൻഡ് ലണ്ടൻ എന്ന് ചോദിച്ചാൽ കോവൻട്രി ഈ രണ്ട് സ്ഥലമാണ് കോവൻട്രി കുറച്ചും കൂടെ ഒരു എന്താ പറയുക ഒരു ലൈക്ക് എക്സ്പെൻസ് അധികം എക്സ്പെൻസീവ് ആയിരുന്നില്ല ബിക്കോസ് ഞങ്ങൾ 2 BHK അവിടെ സ്റ്റേ ചെയ്തത് അധികം പൈസ ആയിട്ടില്ല കമ്പയർ ടു ലണ്ടൻ ബിക്കോസ് ലണ്ടൻ ഇസ് എക്സ്പെൻസീവ് സോ അതിൻ്റെ ഒരു റെൻ്റാണെങ്കിലും കോവൻട്രി പഠിച്ച് കോവൻട്രീനെ കാട്ടി ഡബിൾ റെൻ്റായി ആ ഒരു വ്യത്യാസം അതിനെ ഉണ്ട് പിന്നെ ഷോപ്പിംഗ് കാര്യങ്ങൾക്കൊന്നും എനിക്ക് അധികം വ്യത്യാസം തോന്നിയിട്ടില്ല എനിക്ക് വ്യത്യാസം എന്ന് തോന്നിയത് ഈ റെൻ്റ് മാത്രമാണ് ഞാൻ കോവൻട്രിയിൽ 2-bedroom അപ്പാർട്ട്മെന്റ് £625 ആയിരുന്നു കൊടുത്തിരുന്നത് ആൻഡ് ഇപ്പോൾ ലണ്ടനിൽ വന്നപ്പോഴത്തേക്ക് 1200 ആയി സോ 1200 തന്നെ റെൻറ്റ് കിട്ടാൻ ഭയങ്കര പാടായിരുന്നു ബിക്കോസ് ലണ്ടൻ ലൈക്ക് ഇൻ ടു ദ ലണ്ടൻ ഭയങ്കര എക്സ്പെൻസീവ് ആണ് അപ്പം സോ ഞങ്ങൾ ആ ഒരു 1200 ആ റേഞ്ച് നോക്കിയത് കൊണ്ട് ഞങ്ങൾ ആ ഒരു ലൈക്ക് ഒരു സ്ഥലത്ത് ലൈക്ക് കിട്ടി അവിടെ ഷെയറിംഗിൽ താമസിച്ചുള്ളൂ 3 months അപ്പോൾ അവിടെ എത്രയായിരുന്നു റെൻ്റ് എനിക്ക് തോന്നുന്നു ഞാൻ ഷെയറിംഗ് താമസിച്ചു 425 per month ആയിരുന്നു ലൈക്ക് ഷെയർഡ് ആയിട്ട് നിന്ന സമയത്ത് ലണ്ടനിലെ ഷെയറിംഗിൽ അധികം പൈസ വന്നത് ഞങ്ങൾ ഫാമിലി ആയിട്ട് അതുകൊണ്ടാണ് ഞങ്ങൾ സെപ്പറേറ്റ് ഒരു വീട് എടുത്ത് അപ്പാർട്ട്മെന്റ് എടുത്ത് മാറിയത് സോ അതുകൊണ്ടാണ് അല്ലെങ്കിൽ സ്റ്റേ ലൈക്ക് എന്താ ഷെയർഡ് അപ്പാർട്ട്മെന്റ് ആണെങ്കിൽ അധികം പൈസ കമ്പയർ ടു ലൈക് ഞങ്ങളുടെ അത്രയും ആവില്ല
ഇപ്പം സ്ട്രക്ചറൽ എഞ്ചിനീയർ ആയിട്ട് തന്നെയല്ലേ വർക്ക് ചെയ്യുന്നത്? അതെ, ഞാൻ ഗ്രാജുവേറ്റ് സ്ട്രക്ചറൽ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഈ ജോലി ഇപ്പത്തൊട്ടാണ് ജോബ് ട്രൈ ചെയ്തത്? കോഴ്സ് കഴിഞ്ഞതിന് മുമ്പ് തന്നെ ട്രൈ ചെയ്തോ അതോ കോഴ്സ് കഴിഞ്ഞിട്ടാണോ ട്രൈ ചെയ്തത്? എങ്ങനെയായിരുന്നു? ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തേർഡ് സെമസ്റ്റർ കഴിഞ്ഞ സമയം മുതൽ ഞാൻ ജോലിക്ക് അപ്ലൈ ചെയ്യാൻ തുടങ്ങി. അതായത് എൻ്റെ ഡിസർട്ടേഷന് മുന്നേ തന്നെ ഞാൻ ജോലിക്ക് അപ്ലൈ ചെയ്യാൻ തുടങ്ങി. ബിക്കോസ് എനിക്ക് മേ ബി എൻ്റെ സീനിയേഴ്സ് എന്നോട് പറഞ്ഞതായിരുന്നു, കാരണം അവർക്ക് തന്നെ ഭയങ്കര സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നു ജോലി കിട്ടാൻ, കാരണം കോഴ്സ് കഴിയട്ടെ എന്ന് വെയിറ്റ് ചെയ്തിരുന്നു. പക്ഷേ ഞാൻ ഡിസർട്ടേഷന് മുന്നേ തന്നെ ഞാൻ പല പല കമ്പനീസിൽ അപ്ലൈ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ ഒരു ലൈക്ക് പഠിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ എനിക്ക് ജോലിക്ക് കയറാൻ പറ്റി. സോ അങ്ങനെയായിരുന്നു ഞാൻ ലൈക്ക് എന്താ പറയുക, ഞാൻ ഡിസർട്ടേഷന് മുന്നേ തന്നെ അപ്ലൈ ചെയ്തു. അപ്പോൾ എനിക്ക് കോഴ്സ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കോഴ്സ് വന്നപ്പോഴും ഞാൻ അവരോട് റിക്രൂട്ടേഴ്സിനോട് പറഞ്ഞൊരു കാര്യം, ഞാൻ ഗ്രാജുവേറ്റ് ആയിട്ടില്ല, അപ്പോൾ എനിക്ക് ലൈക്ക് യു ഹാവ് ടു വെയിറ്റ് മെയ് വരെ വെയിറ്റ് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ യാ അതങ്ങനെയായിരുന്നു. അപ്പോൾ അവർ എത്ര നാൾ വെയിറ്റ് ചെയ്തു? ഈ ജോബ് ഓഫർ തന്നിട്ട് എത്ര നാൾ വെയിറ്റ് ചെയ്തിട്ടാണ് ജോലിയിൽ കയറിയത്? എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ലൈക്ക് അവരൊരു 3 മന്തോളം എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു ഓൾമോസ്റ്റ്. ബിക്കോസ് ഞാൻ ആ സമയത്ത് കാരണം എൻ്റെ ഡിസർട്ടേഷൻ അവർ വെയിറ്റ് ചെയ്തു, ലൈക്ക് അവർ വെയിറ്റ് ചെയ്തു. കാരണം ഞാൻ മെയിൽ ഗ്രാജുവേറ്റ് ആയി, പക്ഷേ ഞാൻ ജോലിക്ക് കയറുന്ന ജൂലൈ ആണ്. സോ 3 മന്ത്സ് അല്ല, കൂടുതൽ വെയിറ്റ് ചെയ്തു. യാ കോവെൻട്രിയിലെ ഫീസ്, യൂണിവേഴ്സിറ്റിയിലെ ഫീസ് ഒക്കെ എത്ര ഉണ്ടായിരുന്നു ഈ കോഴ്സിന് വേണ്ടിയിട്ട്? എനിക്ക് തോന്നുന്നു 16,500 ആയിരുന്നു ഞാൻ വന്ന സമയത്ത് യൂണിവേഴ്സിറ്റി ഫീസ്. 16,500 ആയിരുന്നു ടോട്ടൽ ഫീസ്. സ്കോളർഷിപ്പ് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? കൗണ്ടറി സ്കോളർഷിപ്പ് കൊടുക്കുന്നില്ല തോന്നുന്നു, കൗണ്ടറി യൂണിവേഴ്സിറ്റി സ്കോളർഷിപ്പ് കൊടുക്കുന്നില്ല. പക്ഷെ ഞാൻ വന്ന സമയത്ത് സ്കോളർഷിപ്പിന് പകരം അവരൊരു യൂണിവേഴ്സിറ്റി അക്കോമഡേഷൻ കൊടുക്കുന്നുണ്ടായിരുന്നു. യൂണിവേഴ്സിറ്റി അക്കോമഡേഷൻ എനിക്ക് തോന്നുന്നു ഇയർലി എത്രയോ ലൈക്ക് £1,000 എന്തോ റിഡക്ഷൻ ഉണ്ടായിരുന്നു. അപ്പം മന്ത്ലി കുറവായിരുന്നു. പക്ഷെ ഫാമിലി ആയിട്ട് വരുന്നവർക്ക് ഡിപെൻഡൻ്റായിട്ട് വർക്ക് പറ്റില്ല, എനിക്ക് താമസിക്കാൻ പറ്റാത്തത് കൊണ്ട് നമുക്കത് യൂസ് ചെയ്യേണ്ടി വന്നില്ല, യൂസ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നല്ലോ. അപ്പം അങ്ങനെ ഫീസൊക്കെ ഫുൾ അടച്ചിട്ടാണോ ഇവിടെ വന്നത്? അത് ഇവിടെ വന്നിട്ട് ബാക്കി അടയ്ക്കുമായിരുന്നു. ഞാൻ ആക്ച്വലി നാട്ടിൽ നിന്ന് ഒരു ലൈക്ക് £8,000 എന്തോ നാട്ടിൽ നിന്ന് അടക്കേണ്ടി വന്നു, കാരണം രജിസ്ട്രേഷനും കാര്യങ്ങളും ഇതൊക്കെ 8,000 അടക്കേണ്ടി വന്നു. ബാക്കിയുള്ള ഫീസ് ഞങ്ങൾ ഇവിടെ വന്നിട്ട് തന്നെയാണ് അടച്ചത്. അപ്പം അമ്മൂൻ്റെ ഏർണിങ്സ് വെച്ചിട്ടാണോ അതോ ഹസ്ബൻഡിൻ്റെ കൂടെ ഏർണിങ്സ് വെച്ചിട്ടാണോ? ഒരു സ്റ്റുഡൻറ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാ ഫീസ് ഫുള്ളായിട്ട് അടയ്ക്കാൻ പറ്റുമെന്ന് അമ്മൂന് തോന്നുന്നുണ്ടോ? അടയ്ക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറയില്ല. ബിക്കോസ് നിങ്ങൾ അതായത് നിങ്ങൾക്ക് ലൈക്ക് ഈ ഫീസ് അടയ്ക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ ഉണ്ട്. നിങ്ങളത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും കോളേജ് ഫീസ് ഫുള്ളായിട്ട് അടയ്ക്കാൻ പറ്റും. ആ അടയ്ക്കാനുള്ള ഫീസ് ഫുള്ള് അടയ്ക്കാൻ പറ്റും ഇവിടെ വന്നിട്ട്. പാർട്ട് ടൈം ജോബ് ചെയ്തിരുന്നോ? ആ ഞാൻ പാർട്ട് ടൈം ജോബ് ചെയ്തിരുന്നു. ഞാൻ വന്ന സമയം മുതൽ പാർട്ട് ടൈം ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. 20 hours വർക്ക് ചെയ്തു. 20 hours വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. 20 hours എത്ര ഏർണിങ്സ് ഉണ്ടായിരുന്നു? ഒരു മാസം എത്ര രൂപ? ശരിക്കും എനിക്ക് ഞാൻ 11.81 ആയിരുന്നു എൻ്റെ പേ. എനിക്ക് അപ്പോൾ എനിക്ക് ഓൾമോസ്റ്റ് £900,000 എൻ്റെ £900 എൻ്റെ കയ്യിൽ വരുന്നുണ്ടായിരുന്നു. ഏകദേശം 1 lakh രൂപയോളം എന്റെ കയ്യിൽ വരുന്നു, ഒരു മാസം കിട്ടുമായിരുന്നു. അതെ. ഇപ്പം ഇവിടെ UK വന്നു. ഇപ്പം ഫസ്റ്റ് ടൈം ആണോ ഇന്ത്യക്ക് പുറത്തെടുത്ത് വന്ന് കണ്ടിന്യൂസ് നിൽക്കുന്നത്? അതെ, ഫസ്റ്റ് ടൈം ആണ്. അപ്പം ഇവിടെ വന്നപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ പോലെ അല്ലല്ലോ UK വരുമ്പോൾ. ഇവിടെ വന്നപ്പം ഇവിടുത്തെ ആ ഒരു ആക്സെന്റ് ഒക്കെ അഡാപ്റ്റ് ചെയ്യാനൊക്കെ ഡിഫിക്കൽട്ട് ആയിരുന്നു, ക്ലൈമറ്റ്. അപ്പം അതിനെ പറ്റിട്ട് എന്താ തോന്നുന്നത്? UK ഒന്ന് പെട്ടെന്ന് മാറിയപ്പം ഇവിടുത്തെ ഒരു സിസ്റ്റമായിട്ട് ഇണങ്ങി വരാൻ കുറെ ടൈം എടുത്തോ? എടുത്തു. ബിക്കോസ് ലാംഗ്വേജ് ഒരു ഒരു വലിയ പ്രശ്നമെന്ന് ഞാൻ പറയത്തില്ല. ബിക്കോസ് നമ്മളെ നാട്ടിൽ സംസാരിക്കുന്ന രീതി നമ്മൾ അധികം നമ്മളെ ഇംഗ്ലീഷ് അത് തന്നെയാണല്ലോ. അപ്പം അങ്ങനെ വലിയ പ്രശ്നമില്ല, എങ്കിലും ചെറിയൊരു അക്സെൻറ്റിൻ്റെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഒബ്വിയസ്ലി വരും. പക്ഷേ അത് പാർട്ട് ടൈം പോകുമ്പോഴും അല്ലെങ്കിൽ അങ്ങനെ ആൾക്കാരോട് കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് നടക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ലാംഗ്വേജ് ഒരു ബാരിയറാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്തായാലും നിങ്ങൾ ലാംഗ്വേജ് പഠിക്കും. ബിക്കോസ് നിങ്ങൾ വർക്കിന് പോകുകയാണെങ്കിലും ചിലപ്പോൾ നിങ്ങൾക്ക് ഇവിടുത്തെ കാരായിരിക്കും കൂടുതൽ വർക്കിന് വരും, ആ നമ്മൾ ചിലപ്പോൾ കമ്പനിയിൽ ഉണ്ടാവുക. സോ അവരുടെ കൂടെ സംസാരിച്ച് നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇംഗ്ലീഷ് ബാലൻസ് ആയി പഠിച്ചു പോകും. IELTS ഉണ്ടായിരുന്നോ? ഇല്ല, ഉണ്ടായിരുന്നില്ല. ഞാൻ IELTS എടുക്കാതെ തന്നെ കിട്ടി കോഴ്സ് അല്ലേ. 12th മാർക്കിന്റെ ബേസിസിലാണോ? അതെ, 12th മാർക്സിന്റെ ബേസിസിലായിരുന്നു. ഓക്കെ. അപ്പൊ ഇവിടുത്തെ ക്ലൈമറ്റ് ഒക്കെ എങ്ങനെയുണ്ട്? മെയിലാ വന്നത്, അപ്പൊ ചൂടുള്ള സമയത്താണ് വന്നത്. വലിയ ഞങ്ങൾ വന്ന സമയത്ത് വലിയ ക്ലൈമറ്റ് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. പിന്നെ ആ ഒരു ഡിസംബർ ഒക്കെ ആയപ്പോഴത്തേക്ക് കൊവെന്ററിയിൽ അത്യാവശ്യം നല്ല തണുപ്പാണ് കമ്പയർഡ് ടു ലണ്ടൻ. അപ്പം ആദ്യമേ വന്ന സമയത്ത് കുറച്ച് ഒരു തണുപ്പും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അനുഭവപ്പെട്ടു. പിന്നെ ആ ഒരു യൂസ്ഡ് ആയി. അതെ, പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഇപ്പം അമ്മ എവിടെയാണ്, ഏത് കമ്പനിയിലാണ് ജോബ് കിട്ടിയത്, എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് പെൽഫ്രിഷ്മൻ എന്ന കമ്പനിയിലാണ്. പെൽഫ്രിഷ്മൻ ഒരു ഒരു പ്രൈമറി കൺസൾട്ടൻസ് ആണ് ഞങ്ങൾ. അപ്പം ഞങ്ങൾക്ക് UKയിലും അതേപോലെ തന്നെ യൂറോപ്പിലും അതേപോലെ തന്നെ ഇന്ത്യയിലും ഒക്കെ ഞങ്ങൾക്ക് കമ്പനി ബ്രാഞ്ചസ് ഉണ്ട്. സോ യാ ഞാൻ വർക്ക് ചെയ്യുന്നത് പെൽഫ്രിഷ്മലാണ്. എങ്ങനെയുണ്ട് അവിടെ, വർക്ക് ഫ്രം ഹോം ആണോ അതോ ഓഫീസിൽ പോയിട്ടാണോ? ആക്ച്വലി ഹൈബ്രിഡ് വർക്കിംഗ് ആണ്. അപ്പം നമുക്ക് എനിക്ക് തോന്നി ഞങ്ങൾ യൂഷ്വലി 2 ദിവസം വീക്ക്ലി ലൈക് ഓഫീസിൽ പോകാറുള്ളൂ, ബാക്കിയുള്ള ദിവസമൊക്കെ വർക്ക് ഫ്രം ഹോം തന്നെയാണ്. അവിടെ എങ്ങനെയുണ്ട് ഓഫീസിലെ അറ്റ്മോസ്ഫിയർ ഒക്കെ? എങ്ങനെയുണ്ട്, ഇന്ത്യൻസ് ഉണ്ടോ അതോ എല്ലാം ഇവിടുത്തെ സിറ്റിസൻസ് ആണോ, എങ്ങനെയാണ് അവിടെ? എൻ്റെ ഓഫീസിൽ ഞാൻ മാത്രമാണ് ഇന്ത്യൻ ആയിട്ടുള്ളത്, വേറെ ആരും ഇന്ത്യൻസ് ഇല്ല.
എല്ലാ യൂറോപ്യൻസ് കുറേ ആൾക്കാരുണ്ട്, പിന്നെ ബ്രസീൽ, പിന്നെ ഇറ്റലി, അങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാരാണ് കൂടുതലുള്ളത്. ഇപ്പോൾ 5 ഇയർ വിസ ആണല്ലേ കിട്ടിയിരിക്കുന്നത്? അതെ, 5 ഇയർ. ഇവിടെ 2 ടൈപ്പ് വിസ ഉണ്ട്, 3 വർഷത്തെ വർക്ക് വിസ ഉണ്ട്, 5 ഇയേഴ്സ് ഉണ്ട്. അപ്പം 3 ഇയേഴ്സ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളത് എക്സ്റ്റെൻഡ് ചെയ്ത് 10 വർഷം കൂടെ എടുത്ത് കഴിയുമ്പോൾ നമുക്ക് PR സിറ്റിസൺഷിപ്പിലേക്ക് പോകാൻ പറ്റുന്നു, അല്ലെങ്കിൽ പെർമനന്റ് റെസിഡൻസ് എന്ന് പറയും, ILR. അപ്പം അമ്മൂന് ഇപ്പം 5 ഇയേഴ്സ് ആയതുകൊണ്ട് 5 ഇയേഴ്സ് കഴിയുമ്പോൾ തന്നെ ILR അപ്ലൈ ചെയ്യാം. അപ്പം രണ്ടിപ്പം 5 ഇയേഴ്സിനെയാണ് അമ്മൂന് കിട്ടിയിരിക്കുന്നത്. അപ്പം അമ്മ ഇപ്പം ഗ്രാജുവേറ്റ് റോളല്ലേ കയറിയിരിക്കുന്നത്, അപ്പം അതിൻ്റെ ബെനിഫിറ്റ് എന്താണ്? ശരിക്കും എക്സ്പീരിയൻസിന്റെ ആവശ്യമുണ്ടോ? ഇപ്പൊ ഒരു ഫ്രഷർ ആയിട്ട് ഉള്ള ഒരാളാണ്, ഇതുവരെ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഈ റോളിലേക്ക് കയറാൻ പറ്റുമോ? ഞാൻ മനസ്സിലാക്കിയത് വെച്ചിട്ട്, ഇപ്പൊ നമ്മൾ UK പഠിക്കാൻ വേണ്ടി വരുന്ന ആൾക്ക് പെട്ടെന്ന് ജോലിക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ എക്സ്പീരിയൻസ് ഇല്ലാത്ത, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ലൈക്ക് മേ ബി 1 or 2 years ആണെങ്കിൽ നമുക്ക് ഒബ്വിയസ്ലി കിട്ടാൻ കൂടുതൽ ചാൻസസ് ഗ്രാജുവേറ്റ് റോളിലായിരിക്കും. ഈ ഗ്രാജുവേറ്റ് റോളിന്റെ ബെനിഫിറ്റ്സ് എന്താന്ന് വെച്ചാൽ, കമ്പനി ഒരിക്കലും ഒരു എക്സ്പീരിയൻസ് ആൾക്കാരെ എക്സ്പെക്ട് ചെയ്യത്തില്ല. അപ്പോൾ നിങ്ങളുടെ ഒരു ഇതൊരു 2 ഇയർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം ആണ്. അപ്പോൾ 2 ഇയർ കൊണ്ട് കമ്പനി നിങ്ങളെ അത്യാവശ്യം നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. സോ ആ ഒരു ഫീൽഡുമായിട്ട് നിങ്ങളെ, അല്ലെങ്കിൽ എന്താണ് ആ ഫീൽഡ്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ആ കമ്പനി ഒരു സിസ്റ്റം റൺ ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണെന്ന് അവർ പ്രോപ്പറായിട്ട് നമുക്ക് പഠിപ്പിച്ച് അവർ നമ്മളെ ആ ഒരു ട്രാക്കിലാക്കുന്ന ഒരു ടൈപ്പാണ് ഈ ഗ്രാജുവേറ്റ് റൂട്ട് എന്ന് പറയുന്നത്. ഗ്രാജുവേറ്റ് റൂട്ട് ഇപ്പം എനിക്ക് ഗ്രാജുവേറ്റ് ലൈക്ക് മിക്ക കുട്ടികൾക്കും കിട്ടാൻ സാധ്യത കൂടുതലും ഗ്രാജുവേറ്റ് റൂട്ട്സ് ആണ്. ബിക്കോസ് അല്ലെങ്കിൽ യു ഷുഡ് ഹാവ് ലൈക്ക് മോർ 5 or 6 year എക്സ്പീരിയൻസ് ഉണ്ടാവണം. അപ്പം 1 or 2 years ഒക്കെ ആണെങ്കിൽ ഗ്രാജുവേറ്റ് ഓപ്ഷൻസ് ആണ് ഏറ്റവും കൂടുതൽ നല്ലത്. അപ്പം ഇതൊരു 2 ഇയർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം ആയതുകൊണ്ട് കമ്പനീസ് മാക്സിമം എന്താ 2 PSW എക്സ്പെക്ട് ചെയ്യും. ഇപ്പം മിക്ക കമ്പനീസും എല്ലാ കമ്പനീസും നിങ്ങൾക്ക് സ്പോൺസർഷിപ്പ് തരണം എന്നില്ല, പക്ഷേ ചില കമ്പനീസ് നിങ്ങളൊരു 2 ഇയർ PSW എടുക്കാൻ പറയും. പക്ഷേ ആ 2 ഇയർ കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾക്ക് സ്പോൺസർഷിപ്പ് കിട്ടുന്നതുമായിരിക്കും. അപ്പോൾ അതാണ് ഈ ഗ്രാജുവേറ്റ് റൂട്ടിൻ്റെ അഡ്വാൻറ്റേജ്. അപ്പം ഇൻ കേസ് അപ്പം നിങ്ങൾ ആ 2 ഇയർ കൊണ്ട് നിങ്ങൾ ആ കമ്പനിയിൽ അത്യാവശ്യം എന്താ, നിങ്ങളൊരു മാർക്ക്സ് ഒരു മാർക്ക് ക്രിയേറ്റ് ചെയ്യും. സോ അവർക്കിപ്പോൾ നിങ്ങളെ ആവശ്യമുണ്ട് എന്നുള്ളൊരു ഒരു ഇത് വരുന്നത് കൊണ്ട് അവർ നിങ്ങളെ ഒബ്വിയസ്ലി ഹയർ ചെയ്യും, അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യും, സ്പോൺസർഷിപ്പ് തരും. സോ അതാണ് ഈ ഗ്രാജുവേറ്റ് റൂട്ടിൻ്റെ ഒരു മെയിൻ ബെനിഫിറ്റ്. ശരിക്കും പറഞ്ഞാൽ ഈ സിവിൽ എഞ്ചിനീയറിംഗ് ഫീൽഡിലുള്ള ജോബൊക്കെ ഇപ്പോൾ ഷോർട്ടേജ് ഓക്കുപേഷൻ ലിസ്റ്റിലാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ വന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഒരു വർക്ക് വിസയിലേക്ക് പോകാനുള്ളത് അത്ര ഡിഫിക്കൽട്ട് ആയ ടാസ്ക് ആയിട്ട് ഇപ്പോൾ തോന്നുന്നില്ല. കാരണം ഇപ്പോഴത്തെ ഗവൺമെൻറ് ആണെങ്കിൽ പോലും ഷോർട്ടേജ് ഓക്കുപേഷൻ ലിസ്റ്റിലുള്ളവരെ പ്രൊമോട്ട് ചെയ്യാനാണ് കൂടുതലും നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അമ്മു ഇപ്പം ഡിപ്പെൻഡൻ്റ് ആയിട്ടല്ലേ, ഹസ്ബൻഡ് ആയിട്ടല്ലേ വന്നത്? അപ്പം അതെങ്ങനെ ഒരുമിച്ച് അപ്ലൈ ചെയ്തോ അതോ സെപ്പറേറ്റ് ആണോ ചെയ്തത്? ഡിപ്പെൻഡ് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് എന്തായിരുന്നു ഹസ്ബൻഡിൻ്റെ ഫീൽഡ്, ജോലി കിട്ടാൻ എളുപ്പമായിരുന്നോ എന്ന് പറയാമോ? ഞാൻ ഡിപ്പെൻഡൻ്റ്, ഞങ്ങൾ ഒരുമിച്ചാണ് അപ്ലൈ ചെയ്തത്, ഞാൻ ഒരുമിച്ചാണ് ഞങ്ങൾ വന്നതും. പിന്നെ ഹസ്ബൻഡ് വന്ന് വിതിൻ 1 month പുള്ളിക്ക് ജോലിയായി. പുള്ളി മെക്കാനിക്കൽ എഞ്ചിനീയറാണ്. അപ്പം പുള്ളിയും ആ ഫീൽഡിൽ ലൈക്ക് പുള്ളി ഇപ്പോൾ ഒരു വാട്ടർ യൂട്ടിലിറ്റി കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല, ഞങ്ങൾക്ക് രണ്ടുപേർക്കും വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല ആക്ച്വലി ജോബ് കിട്ടാൻ. അമ്മൂന് ഹസ്ബൻഡും കൂടെ ഉള്ള ഒരു എക്സ്പീരിയൻസ് ഉള്ള, നിങ്ങൾക്ക് എന്താ തോന്നിയത് UK വന്നാൽ ജോലി കിട്ടാൻ പാടാണ്? കാരണം കുറേ ആൾക്കാരും ഒരു റൂമർ കണക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് UK വന്നു കഴിഞ്ഞാൽ ജോലി കിട്ടത്തില്ല, കെയർ ഹോമിൽ ജോലി മാത്രമേ കിട്ടത്തുള്ളൂ. നിങ്ങൾക്ക് എന്താ നിങ്ങളുടെ എക്സ്പീരിയൻസ് തോന്നിയത്? കെയർ ഹോം ജോലി മാത്രമേ കിട്ടത്തുള്ളൂ? നിങ്ങൾ കെയർ ഹോമിൽ പോയിട്ടുണ്ടോ? ഞാൻ കെയർ ഹോമിൽ പോയിട്ടില്ല. ബിക്കോസ് എൻ്റെ അടുത്ത് എൻ്റെ ഫ്രണ്ട്സ് കെയർ ഹോമിൽ പോകുന്ന ആൾക്കാരെ എനിക്കറിയാം. പക്ഷേ എനിക്ക് അന്നേ കെയർ ഹോമിൽ പോകാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ടും എനിക്ക് ഞാൻ പഠിച്ച ഫീൽഡിൽ തന്നെ ജോലി വാങ്ങിക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം ബിക്കോസ് ഞാൻ എന്തായാലും എൻ്റെ മാസ്റ്റേഴ്സ് ബാച്ചിലേഴ്സും കഴിഞ്ഞ് മാസ്റ്റേഴ്സും കഴിഞ്ഞ് ഞാൻ ഇവിടെ എത്തി. അപ്പം ഞാൻ ഒരിക്കലും ആ ഫീൽഡിൽ മാറില്ല എന്ന് ഉറപ്പിച്ച് തന്നെ ഞാൻ ഇവിടെ നിന്നത്. അപ്പം അതുകൊണ്ട് ഞാൻ കെയർ ഹോം ആ ഒരു ചിന്ത, കാരണം കെയർ വിസ കിട്ടാൻ കമ്പാരിറ്റീവ് എളുപ്പമാണ്. പിന്നെ പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു ജോലി 5 വർഷം ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ അതുകൊണ്ട് എൻ്റെ ഫീൽഡിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത് എൻ്റെ പേഴ്സണൽ വ്യൂ ആണ്. എല്ലാവർക്കും അങ്ങനെ ആകണമെന്നില്ല. ബിക്കോസ് ഞാൻ പഠിച്ച ഫീൽഡിൽ തന്നെ ജോലി വാങ്ങിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുള്ളത് കൊണ്ട് മാത്രം ഞാൻ. അപ്പൊ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്, നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്, കെയർ ഹോമിൽ ജോലി അല്ലാണ്ട് ജോലി കിട്ടാൻ ഡിഫിക്കൽട്ട് ആണോ? ട്രൈ ചെയ്താൽ കിട്ടത്തില്ലേ? ഡിഫിക്കൽട്ട് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ അയക്കുന്ന ഫസ്റ്റ് ജോലിക്ക് തന്നെ നിങ്ങൾക്ക് കിട്ടണം എന്നില്ല. ചിലപ്പം ഇന്ത്യയിലാണെങ്കിൽ തന്നെ മേ ബി നിങ്ങൾ ചിലപ്പോൾ ഒരു 100 കമ്പനി അല്ലെങ്കിൽ 150 കമ്പനി അപ്ലൈ ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് ഇതുപോലെ ഒരു മേ ബി ഒരു 10 or 15 interviews വരുന്നത്. ആ സെയിം രീതി തന്നെയാണ് ഇവിടെയും. അപ്പോൾ ഫസ്റ്റ് കമ്പനിക്ക് അപ്ലൈ ചെയ്ത് അത് അവരെ കോള് ചെയ്യണം എന്ന് പോലും നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് അവർ വിളിക്കില്ല അത്. അപ്പോൾ എൻ്റെ ഒരു, ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ ഈ എനിക്കും അറിയില്ല. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക, നിങ്ങൾക്ക് കോള് വരും, കോള് വന്നില്ലെങ്കിൽ നിങ്ങളൊന്നെങ്കിൽ നിങ്ങളെ CV പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും റീസൺ ആയിരിക്കും. സോ അത് നിങ്ങളത് മനസ്സിലാക്കി അത് മുന്നോട്ട് പോകണം. ഈ CV ഒക്കെ എൻ്റെ യൂണിവേഴ്സിറ്റി, കൗൺട്രി യൂണിവേഴ്സിറ്റി നല്ല രീതിയിൽ തന്നെ ഹെൽപ്പ് ചെയ്തു. കാരണം അവരെനിക്കൊരു പ്രോപ്പർ ഒരു ഫോമാറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ അതൊക്കെ എൻ്റെ ഒരു ലൈക്ക് സക്സസ് എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു ഫാക്ടറാണ്. പിന്നെ ഇവിടെ എന്താ പറയുക, ജോലി കിട്ടാൻ
പാടാണെന്ന് ഞാൻ പേഴ്സണലി ഒരിക്കലും പറയത്തില്ല. കാരണം ഞാൻ വന്ന സമയത്തും എൻ്റെ ഫ്രണ്ട്സ് പല ആൾക്കാരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജോലി കിട്ടാൻ ഭയങ്കര പാടാണ്. പക്ഷെ ഞാൻ ഒരിക്കലും ജോലി കിട്ടാൻ പാടാണെന്ന് വിശ്വസിക്കുന്നില്ല. കാരണം അപ്ലൈ ചെയ്യുക, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുക, കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ പിന്നെ അപ്ലൈ ചെയ്യുക, അത് നിങ്ങളുടെ പ്രശ്നമായിരിക്കും, നിങ്ങളുടെ CV പ്രശ്നമായിരിക്കും. അപ്പോൾ നിങ്ങൾ അത് ലൈക്ക് മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കോള് വരും. കോള് വന്നു കഴിഞ്ഞാൽ ഇൻ്റർവ്യൂ വരും. ഇൻ്റർവ്യൂവിന് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ അവരെടുക്കും. അല്ലാണ്ട് അതൊരു കിട്ടില്ല എന്ന് ഞാൻ പറയില്ല. കാരണം അപ്ലൈ ചെയ്യുക, അതിപ്പോൾ എല്ലാ രാജ്യത്ത് ചെന്നാലും ഫസ്റ്റ് അല്ലെങ്കിൽ 5 കമ്പനി അപ്ലൈ ചെയ്താൽ 5 കിട്ടണം എന്നില്ല. അപ്പൊ നമ്മളൊരു ജോലി അപ്ലൈ ചെയ്തിട്ട് നമ്മൾ അവരെ വിളിച്ചില്ലെങ്കിൽ എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവും. അവർക്ക് ആളിനെ വേണ്ടാഞ്ഞിട്ടല്ലോ അവർ അഡ്വർടൈസ്മെന്റ് ഇടുന്നത്. അപ്പൊ നമ്മൾ അതിനകത്ത് അപ്ലൈ ചെയ്തതിൽ എന്തോ ഒരു തെറ്റ് വന്നിട്ടുണ്ടാവും. മീൻസ് അവരുടെ CV-യില് അവർക്ക് ഇംപ്രസ് ചെയ്യുന്നതിനകത്ത് ഒന്നും ഉണ്ടാവത്തില്ല. അതൊക്കെ ആയിരിക്കും ഒരു ഫാക്ടർ നമ്മളെ വിളിക്കാതിരിക്കുക. അപ്പൊ ഇവിടെ CV ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നമുക്ക് എപ്പോ ജോലിക്ക് അപ്ലൈ ചെയ്താലും നമുക്ക് ആ CV ആണ് നമ്മുടെ ഫസ്റ്റ് അസസ്മെന്റ്. അതിനകത്ത് ഇംപ്രസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ അവർ വിളിക്കത്തില്ല. അത് ഇവിടുത്തെ ഒരു നേച്ചർ അങ്ങനെയാണ്. അപ്പം CV-യില് നിങ്ങൾ നല്ലൊരു CV ആദ്യമേ കരുതി വെക്കണം, എങ്കിലേ നിങ്ങൾക്ക് കരിയർ വൈസ് നിങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പം എന്താണ് ഇപ്പം ഇപ്പം വീട് നമുക്ക് എൻഡ് ചെയ്യാം. പക്ഷേ എന്താണ് അമ്മൂന് ഇനി ഇവിടെ ഉള്ള സ്റ്റുഡൻസിനോട് അല്ലെങ്കിൽ വരാനിരിക്കുന്നവരോട് പറയാനുള്ളത്? ഇപ്പം നിങ്ങളുടെ അമ്മൂൻ്റെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ സീനിയേഴ്സ് പറഞ്ഞിട്ടുള്ളതോ അല്ലെങ്കിൽ കൂടെ പഠിച്ചിട്ടുള്ളവരൊക്കെ പറഞ്ഞ് അവരുടെ ഒരു എക്സ്പീരിയൻസ് വെച്ച് അമ്മൂൻ എന്താ തോന്നുന്നത്? സിവിൽ എഞ്ചിനീയറിങ്ങിൻ്റെ വെച്ച് പറയൂ. സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് ഇവിടെ വരുന്ന ഒരു നല്ല ഒരു ഡിസിഷൻ ആണോ? വന്നു കഴിഞ്ഞാൽ അവർക്ക് കരിയർ വൈസ് ഗ്രോ ചെയ്യാൻ പറ്റുമോ? അമ്മൂൻ്റെ ഒരു ഒപ്പീനിയൻ പറയാമോ? എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് ഇവിടെ നല്ല വേക്കൻസീസ് ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലിങ്ക്ഡ്ഇൻ യൂസ് ചെയ്ത് ലിങ്ക്ഡ്ഇനിൽ തന്നെ നോക്കാം. ഒരുപാട് കമ്പനീസ് ഗ്രാജുവേറ്റ് റോൾസിൽ വിളിക്കുന്നുണ്ട്. അപ്പം ഗ്രാജുവേറ്റ് വേക്കൻസീസ് നല്ല രീതിയിൽ UK-യിലുണ്ട്. അപ്പം പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുക, പ്രോപ്പറായിട്ട് CV ബിൽഡ് ചെയ്യുക, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് കാര്യങ്ങൾ ഇപ്പം മേ ബി ലൈക്ക് മേ ബി 100 അല്ലെങ്കിൽ 150 കമ്പനീസിൽ അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്ലൈ ചെയ്യുക, ഒരു പ്രോപ്പറായിട്ട് ഒരു ട്രാക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ജോലി കിട്ടുന്നതായിരിക്കും. പക്ഷേ ഞാൻ ഒരിക്കലും എളുപ്പമാണ് എന്ന് ഞാൻ പറയില്ല. നിങ്ങൾ പ്രോപ്പറായിട്ട് ഇൻപുട്ട് ഇട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഒരു പാത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ജോലി കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പം താങ്ക് യു അമ്മു. ഇത് എല്ലാവർക്കും ഒരു ഈ വീഡിയോ കാണുന്ന സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് അല്ലെങ്കിൽ അത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ അവരുടെ പേരൻസിനും ഇത് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. സോ താങ്ക് യു, ബൈ. താങ്ക് യു, ബൈ.